പ്രൈസ് ദി ലോർഡ്. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സൂപ്പർ പായസം വയ്ക്കാം. ഇത് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നെല്ല് ഉത്തരിയോ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നല്ല നാടൻ ശർക്കരയാണ്, അത് ഇങ്ങനെ ഉരുക്കി തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് അല്ലെങ്കിൽ ശർക്കര ഉണ്ടാണെങ്കിൽ നമ്മൾ ഉരുക്കിയെടുത്താൽ മതി. അപ്പം ഒത്തിരി ഉണ്ട്, കുറച്ച് ആ വെള്ളത്തിലോട്ട് നമുക്ക് ശർക്കര ഇടാം. അങ്ങനെ നമ്മൾ ആദ്യമേ ഇട്ട് വെച്ചാൽ അത് നമ്മളിടുന്ന അരിക്കൊരു അരി വെന്ത് വരുമ്പോഴത്തേക്ക് അരിയിൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടും, മധുരമൊക്കെ ഒന്ന് പിടിക്കും. ഒത്തിരി ഇടേണ്ട, ഒത്തിരി ഇട്ടാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണ്. ഇപ്പം വെള്ളം ഒന്ന് ചൂടാക്കിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകിയെടുക്കാം. പിന്നെ ഒരു കഷ്ണം ഏലക്കായും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അത് കഴുകിയെടുത്തിട്ട് അതും കൂടെ കുക്കറിലോട്ടിടാം. കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിൽ നമുക്ക് ആദ്യം അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം വയ്ക്കരുത്, അരി വേകാൻ ആവശ്യമായ വെള്ളം വെച്ച് ഒരു വിസലടിച്ചാൽ മതി. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തേങ്ങ എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയൊരു തേങ്ങയായിരുന്നതുകൊണ്ട് സൗകര്യമായി, അല്ലെങ്കിൽ നമ്മൾ പച്ചത്തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല തേങ്ങാക്കൊത്തിടാൻ വേണ്ടി. അപ്പം നമുക്കതിൻ്റെ പുറത്തെ ബ്രൗൺ കളറ് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ പീലർ ഉപയോഗിച്ച് പീൽ ചെയ്ത് കളയാവുന്നതാണ്. മൂന്ന് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് പീൽ ചെയ്തെടുത്തതിന് ശേഷം അത് ഞാൻ അരിഞ്ഞെടുക്കാം. നമുക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം കുക്കറിൻ്റെ ആവിയൊക്കെ പോയി വെയിറ്റൊക്കെ എടുത്ത് മാറ്റി നമുക്ക് തുറന്ന് നോക്കാം. നല്ല പരുവത്തിന് വെന്തിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതാണ്. കുഴഞ്ഞിട്ടുമില്ല, അത്യാവശ്യം നല്ലതായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇപ്പം ശർക്കരയൊക്കെ ഇട്ടുകൊണ്ട് ഒരു ചെറിയ ബ്രൗൺ കളറും ചെറിയൊരു മധുരമുണ്ട്. ഇനി നമുക്ക് ശർക്കര ചേർക്കണം. ഇനി കുറച്ച് ശർക്കര എടുത്തുനിന്ന് വെള്ളത്തിൽ കലക്കി ചുടുന്ന് ലൂസാക്കി എടുത്ത് ചോറിനകത്തോട്ട് നമുക്ക് പച്ചരി വേവിച്ചതാണ്, അപ്പം പിന്നെ പച്ചരി ചോറാണല്ലോ, അതിലോട്ട് ചേർക്കാം. ഇനി ഞാനിതൊരു ചരുവത്തിലോട്ട് മാറ്റുകയാണ്. ഇപ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഇട്ടൊന്ന് ഇളക്കാൻ പറ്റത്തുള്ളൂ. നെയ്യും കൂടെ ഒക്കെ ചേർത്തതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് കിട്ടിയേക്കുന്നത്. ഇപ്പം ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ ചൂടുവെള്ളം ചേർക്കണം, അല്ലെങ്കിൽ സാദാ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നാം പാലെടുക്കാം. ഒന്നാം പാലെടുക്കുന്നതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഞെരടിയെടുത്താൽ മതി. പിന്നെ രണ്ടാം പാലും മൂന്നാം പാലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നല്ലതായിട്ട് പിഴിഞ്ഞ് നമുക്ക് പീര മാറ്റി വയ്ക്കാം. എന്നിട്ട് അരിച്ചെടുക്കാം ഒന്നാം പാല്. ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും
രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ എടുക്കാം. പുറത്ത് നല്ല മഴയാണ്. അപ്പം നമുക്കിതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചോറിലോട്ട് പച്ചരിയുടെ ചോറിലോട്ട് ഇട്ട് ചേർക്കാം. ഇപ്പം ഞാൻ വലിയൊരു സ്റ്റീൽ ചെരുവത്തിലോട്ട് എടുത്തിട്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ അതിനകത്തോട്ട് ഒഴിക്കുവാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കുക്കറി വേവിച്ച ചോറ് അതിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. വെന്ത ചോറായതുകൊണ്ട് തീ കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ അടിക്കു പിടിക്കും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. ഇനി മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം, അതുപോലെ ഉപ്പ് സകലം ചേർക്കാം. പശുവിൻ പാലിനകത്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം എന്നാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏത് പാലിനകത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. നമ്മൾ കുറച്ച് ലൂസായിട്ട് എടുത്തെങ്കിൽ തണുക്കുമ്പോൾ അല്ലെങ്കിൽ ചുടുമ്പം കുറുകിപ്പോകും. അതുകൊണ്ട് ഇച്ചിരി നമ്മൾ പാല് ചേർത്തൊന്ന് ലൂസായിട്ട് വേണം എടുക്കാൻ. ഇപ്പം എല്ലാം നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഒന്നാം പാലാണ് ചേർത്തത്. ഇനിയും അത് തിളക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റൗവ്. ഇപ്പം തന്നെ നമുക്ക് ചുക്കും ഉണ്ടെങ്കിൽ ചുക്കോ ജീരകമോ ഒക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തരിഞ്ഞത് ചേർക്കണം. കപ്പലണ്ടിയും കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നെയ്ക്കകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടിടാം. അങ്ങനെ കുക്കറി വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ക്യാഷ്യനിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കിസ്മിസും കൂടെ ഇടാം. ഇതും ചെറിയ തീയിലിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി. ഏലക്കായും ജീരകം വറുത്തതും കൂടെ പൊടിച്ചെടുത്തു. ചുക്കുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളമുള്ളൂ. എല്ലാം നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച് ക്യാഷ്നട്ട് കിസ്മിസ് ഇടാം. ആ നെയ്യിൽ തന്നെ നമുക്ക് ചെറിയ തീയിൽ തേങ്ങാക്കൊത്തും ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഫ്രൈ ചെയ്തിടാമെന്നാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി പായസം റെഡിയായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.